वीजिस्ताने सहस्रं मरदग परिगस्पर्धि विभ्रद्भुजाना। उद्भेनो हारजालैररुण रुजिरनन्दाहि रत्नप्रभाभि विभ्राण शङ्खमन्दश्चरमचर निर्वापणीयं च तेज पायाद्वशार्गध्वन्वा शयित इव समुद्रैगदेशे समुद्र। ओम ओम ओम। आचार्य जुड़ाने शक्ति बदल रही दिया സംസ്കൃത നാടകമാണ്. അതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ലക്ഷണയുക്തമായ സംസ്കൃത നാടകം എന്നാണ് അറിയപ്പെടുന്നത്. ശക്തിഭദ്രൻ അത് എഴുതി, ഇവിടെ വെച്ച് എഴുതി. അദ്ദേഹം അത് ശങ്കരാചാര്യനെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ശങ്കരാചാര്യരെ അടുത്തേക്ക് പോയി ചെങ്ങുന്നോർ അമ്പലത്തിൽ വെച്ചാണ് ആ സംഭവം നടന്നത്. ശക്തിഭദ്രൻ വായിച്ച് കേൾപ്പിച്ച ആ പുസ്തകം, ആ നാടകം ഒന്നും അഭിപ്രായം പറയാതെ ശങ്കരാചാര്യർ ദിഗ്വിജയത്തിനുള്ള തീർത്ഥയാത്രയിലായി. അദ്ദേഹം മൗനവ്രതത്തിലും ആയിരുന്നു. അദ്ദേഹം അത് കേട്ട് പോയതല്ലാതെ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പ്രത്യേകപ്പെടുത്തില്ല. തെറ്റാണെന്നോ ശരിയാണെന്നോ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തണമെന്നോ ഒന്നും പറയാതെ ശങ്കരാചാര്യ പോയപ്പോൾ ശക്തിഭദ്രനൊരു വിഷമമായി തോന്നി. അതുകൊണ്ട് അദ്ദേഹം എന്താണോ ചെയ്തത്, ഈ ഓല ശക്തി നാടകം എഴുതിയ ഓല അപ്പാടെ അദ്ദേഹം കത്തിച്ചിളഞ്ഞു എന്നാണ് ഐതിഹ്യം. അങ്ങനെ കത്തിച്ചിളഞ്ഞ നാടകം പിന്നീട് പുനരാവിഷ്കരിക്കുന്നതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ശക്തിഭദ്രൻ ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ച് ശങ്കരാചാര്യരെ കണ്ട അതേ സ്ഥലത്ത് വെച്ച് ശങ്കരാചാര്യർ തിരികെ വന്നപ്പോൾ ആ പുസ്തകങ്ങളുടെ എന്നുള്ളതിനെ കുറിച്ച് ശക്തിഭദ്രനോട് അരായുകയുണ്ട്. ഭുവനഭൂതി, താങ്കളുടെ ഭുവനഭൂതി എവിടെ എന്ന് ശങ്കരാചാര്യർ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം ആ വിവരങ്ങൾ പറയുന്നത്. ആ നാടകം മുഴുവൻ അദ്ദേഹമൊന്നും പറയാതെ പോയതുകൊണ്ട് അത് മോശമായിരിക്കും എന്ന ധാരണയിൽ അത് നേരിട്ട് നശിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ശങ്കരാചാര്യർക്കും ഇതിൽ പ്രയാസം ഉണ്ടാക്കി. ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ശക്തിഭദ്രന് ആ നാടകം വീണ്ടും പറഞ്ഞു കൊടുക്കുന്ന ചിത്രമാണ് ഇവിടെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലമല്ല ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ചാണ് ഈ നാടകം വീണ്ടും അങ്ങനെ പുനർജനിച്ചു. അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നാടകം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ദക്ഷിണാപഥാഗതം ആശ്ചര്യചൂഡാമണിം നാമനാടകം അഭിനയാമ്രേഡിത സൗഭാഗ്യമഭിലഷാമ ഇത്യാര്യമിശ്രാണാം ശാസനം.